నమస్కారం జేబీ జంక్షన్ లోకి స్వాగతం ఇండియన్ ఆత్మీయ పాదయిల్ ఏర చర్చ చేయబడిన శ్రీ ఎం ఐరును కైన దివసం నమడే అతిథి శ్రీ ఎం అన్నുള്ള వ్యక్తిల్ ఒకపక్షే సమూహం കാണన వైరుధ్యంగలే గురించి ఈ ఎపిసోడిల్ നമ്മൾ പരാമർശിക്കുന്നു നമ്മൾ ഇങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് ഹിമാലയത്തിലെത്തി ആദ്യ ദിവസങ്ങളും ആദ്യ ആഴ്ചകളും ആദ്യ മാസങ്ങളും ഒക്കെ അല്പം തിക്താനുഭവങ്ങളുള്ളതായിരുന്നു പൊടുന്നിന് താങ്കൾ ഒൻപതാം വയസ്സിൽ കണ്ട താങ്കളുടെ ഗുരുവിനെ കാണും കാണും അതും ഒരുപാട് വിഷമങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് അത് വ്യാസഗുഹയിൽ ഞാൻ അവിടെ ചെന്നിട്ട് വളരെ വിഷമിച്ചു കാരണം ബദ്രിനാഥിലെ ചീഫ് പ്രീസ്റ്റ് റാവൽജി എന്നെ ഒരുപാട് ഡിസ്കറേജ് ചെയ്തു അന്നത്തെ റാവൽജി നമ്മുടെ നാട്ടുകാരല്ലേ അതെ അതെ നമ്മുടെ നാട്ടുകാർ അത് ഞാൻ അവിടെ പോയതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു കുടീരം കിട്ടുമോ മലയാളത്തിൽ സംസാരിച്ചാൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് പോയത് അതൊക്കെ കിട്ടി പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ വെറുതെ സമയം കളയരുത് ഇവിടെ എങ്ങും നിൽക്കരുത് തിരിച്ചു പോകണം ഇതൊക്കെ ഒരു വാണിജ്യവും വ്യവസായമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ ആ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് ഞാൻ അതുകൊണ്ട് പിന്നെ വലിയ യോഗിമാരാ ഇവിടെ എല്ലാം കഞ്ചാവ് അടിക്കുന്നവരേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അതുകൊണ്ട് വളരെ വിഷമിച്ച് മാന എന്ന് പറഞ്ഞ ലാസ്റ്റ് ബോർഡറുണ്ട് ടിബറ്റൻ ബോർഡർ അവിടെ പോയിട്ട് അവിടെയൊക്കെ ഗുഹയിൽ യോഗിമാരുണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങോട്ട് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഞാൻ വിചാരിച്ച് ഇനി ആരും കിട്ടിയില്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് മിക്കവാറും ഇത് നടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് വരെ മനസ്സിലെങ്ങനെ തോന്നി വളരെ ഒരു ഒരു സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ട് അവിടെ പോയിട്ട് തിരിച്ച് വരാൻ നേരത്ത് ഞാൻ പോകുന്ന മുമ്പേ തന്നെ അളകനന്ദയുടെ അവിടെ നിന്ന് നോക്കി ഇതിനകത്ത് ആത്മഹത്യയുള്ള സ്പോട്ട് ആ ഞാൻ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു എത്ര മിനിറ്റ് എടുക്കും കാരണം സഫർ ചെയ്യാൻ വയ്യ പെട്ടെന്ന് ക്ലോസ് ആകും അപ്പം അത് വിചാരിച്ച് ഓടി പോയിട്ട് തിരിച്ച് വരുന്ന നേരത്ത് ഞാൻ വ്യാസഗുഹ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ തീ കത്തുന്നുണ്ട് ഗുഹയുടെ മുമ്പ് ഇതിനകത്ത് ആരെങ്കിലും കാണണം അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ തീ ഇല്ലായിരുന്നല്ലോ ഈ സാധു ഈ അക്കാഡായിലെ സാധുമാരൊക്കെ ഇരിക്കുമ്പോൾ സാധാരണ തീയൊക്കെ കത്തിച്ചു ധൂനി എന്ന് പറയുന്നത് നാഥ് സമ്പ്രദായത്തിലവർക്കും ഉണ്ട് ധൂനി അപ്പോൾ ഞാൻ താഴെ വന്ന് ഇങ്ങനെ അകത്തോട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെന്നപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ എണീറ്റ് നിന്ന് ഒരാൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ആളാണ് ഒമ്പതാമത്തെ വയസ്സിൽ ആ പിക്ചർ ഇങ്ങനെ സബ് കോൺഷ്യസിൽ എച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കും ഹിന്ദിയിലാണ് പറഞ്ഞത് ഘും ഫിർ കെ ഫിർ ആകെ എന്ന് കറങ്ങി നടന്ന് ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു ഞാൻ അക്സെപ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാമെന്ന് വിചാരിച്ചു രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ അവിടെ നിന്ന് അദ്ദേഹം താമസിക്കുന്ന ഗുഹ ശരിക്കും ബദ്രിനാഥിൻ്റെ പുറവശത്തും ക്ഷേത്രത്തിൻ്റെ പുറവശത്ത് ചരണപാതുക എന്നൊരു സ്ഥലമുണ്ട് അവിടെ കുറേ ഗുഹകൾ ഇപ്പോഴും ഗുഹകളുണ്ട് അതിലൊരു ഗുഹയിലാണ് അദ്ദേഹം താമസിക്കുക രാവിലെ അവിടെ കൊണ്ടുപോയി കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ധ്യാനമൊക്കെ തുടങ്ങാം ഒക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണെന്ന് അറിയിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങേ വിട്ടു പോകില്ല പോകില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം അദ്ദേഹം ചിരിച്ചിട്ട് ദേഖാ ജായക നോക്കാം ഒരു അതൊരു ഡെഫിനിറ്റ് ആൻസർ അല്ല ആ ആലോചിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ വർഷം രണ്ടര കൊല്ലം ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ഒരു പക്ഷേ ഇതൊക്കെ വായിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഈ ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ പറയുന്നത് അതായത് ഒരു ശാസ്ത്രീയ ബോധം ചിന്ത എന്നൊക്കെ പറഞ്ഞു നമ്മൾ അതൊന്നും ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം വേറെ പക്ഷേ എങ്കിൽ പോലും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഘടകങ്ങളല്ലേ ഈ താങ്കൾ പറഞ്ഞത് മുഴുവൻ ഞാൻ വെറുതെ ചോദിക്കും ഒരു 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 ഡിബേറ്റ് എനിക്കതങ്ങനെ തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നത് വെറുതെ മെറ്റീരിയൽ സയൻസ് മാത്രം ചിന്തിച്ചാൽ പോരാ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ മൈൻഡ് ഷുഡ് ബി ഓപ്പൺ ടു ലുക്ക് ഇൻ ടു തിങ്സ് വിച്ച് നോർമലി നമ്മൾ റിസർച്ച് ചെയ്യാത്ത പല കാര്യങ്ങളിലും നോക്കാനുള്ള ഒരു ഒരു ഫ്രീഡം ഇല്ലെങ്കിൽ അത് ഒരു സയൻറ്റിഫിക് തിങ്കിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇത് ഈ ഒരു ആശങ്ക അല്ലെങ്കിൽ സംശയം ഒരുപക്ഷെ താങ്കളോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തന്നെ ഉണ്ടാകാം താങ്കളുടെ കൂടെ ഇപ്പോൾ താങ്കളുടെ ഡിസൈപ്പിൾസ് ഡിവോട്ടീസ് ഫോളോവേഴ്സ് ഏത് പദപ്രയോഗമാണ് നല്ലതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒന്നും ഇല്ല ഞാൻ എല്ലാവരെയും ഫ്രണ്ട്സ് എന്നാണ് ശ്രീ എം താങ്കളുടെ വിനയം കൊണ്ട് താങ്കൾ അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ പറഞ്ഞാൽ പോലും
അല്പം ഒരു നാലടി മാറുന്നത് ഞങ്ങൾ കാണുമ്പോൾ അവരെ ഞാൻ ഫോളോവർ ആയിട്ടാ കാണാം, ഡിവോട്ടി ആയിട്ട് വേണേ കാണാം കുറച്ച് കഴിഞ്ഞാൽ. മതവും ശാസ്ത്രവും തമ്മിലുള്ള അകലം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് ഇന്ന് ന്യൂറോ തിയോളജിയിൽ നിന്ന് കിട്ടുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. മതവും ശാസ്ത്രവും തമ്മിലുള്ള അകലം പൂർണ്ണമായി ഇല്ലാതായിത്തീരും എന്ന് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ഒരുപക്ഷേ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ മതം കൊണ്ടുണ്ടായിട്ടുള്ള ദ്രോഹങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. മതങ്ങൾ സൃഷ്ടിച്ച നന്മയേക്കാൾ പതിൻപടങ്ങ് ദ്രോഹങ്ങൾ അത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സ്പിരിച്വലിസ്റ്റെ മതമായിട്ട് ലിങ്ക് ചെയ്യുന്നത്? ഐ ഡോണ്ട് നോ വാട്ട് ഇസ്. താങ്കൾ വേണം പറയാം. എല്ലാ റിലിജനും, ഏത് റിലിജൻ എടുത്ത് നോക്കിയാലും, അതിൻ്റെ മേജർ റിലിജൻസ് എടുത്ത്, അതിൻ്റെ തുടക്കത്തിൽ ഏതെങ്കിലും ഒരാളുടെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് തുടങ്ങുന്നത്. എന്തോ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് തോട്ടിൽ നോക്കുകയാണെങ്കിൽ പലരുടെയും മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ് വേദങ്ങൾ എഴുതിയിട്ടുള്ളത്, ഋഷിമാരുടെ ഇൻറ്റൂറ്റീവ് എക്സ്പീരിയൻസസ്. അതുപോലെ എല്ലാ റിലിജനും ഫോർമലൈസ്ഡ് റിലിജൻ ആണെങ്കിലും ഏതെങ്കിലും ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിയുമ്പം അത് ഫുള്ളായിട്ട് ജനറൽ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റില്ല. അപ്പം ആ സിറ്റുവേഷൻ അനുസരിച്ച്, ആ സമയമനുസരിച്ച് ചില രീതികളൊക്കെ ഉണ്ടാക്കും. ഇതുപോലെ നിങ്ങൾ പോയാൽ ഇത് പിന്നെ കണ്ടെത്താൻ പറ്റും എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതാണ് പിന്നെ റിലിജനായിട്ട് മാറുന്നത്. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലാണ് ഇതിൻ്റെ തുടക്കം. സംഭവം പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് പവറും കൂടെ വരും. പവറെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി പോപ്പുലറായത് എപ്പോഴാണ്? കോൺസ്റ്റൻറ്റൈൻ റോമൻ എംപറർ ക്രിസ്ത്യൻ ആയപ്പോൾ പവർഫുള്ളായി. പക്ഷെ എന്ന് വെച്ചാൽ അതിന് മുമ്പേ ക്രിസ്ത്യാനിക്ക് വർത്ത് ഇല്ല എന്നല്ല അർത്ഥം. അപ്പോഴാണത് പോപ്പുലറായത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഓർഗനൈസേഷൻ അങ്ങോട്ട് പോളിറ്റിക്സും പവറും ആയിട്ട് അങ്ങ് മിക്സ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എസൻസ് ചിലപ്പോൾ അങ്ങ് ഡിസപ്പിയർ ചെയ്യും. ഈ എസൻസ് സ്പിരിച്വലും മിസ്റ്റിക്കുമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സ്പിരിച്വലും റിലിജനും തമ്മിൽ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അല്ല, ഈ സ്പിരിച്വലിസ്റ്റിൻ്റെ വികാതമാണോ റിലീജൻ എന്ന് പറയുന്നത്? ടു സം എക്സ്റ്റെൻ്റ് ആണ്. പക്ഷേ അത് ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് കൊണ്ടുപോകാനാണ്. ഇത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നു. അതിനകത്ത് വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, ഇവിടെയാണ് പ്രോബ്ലം. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അവിടെ പ്രോബ്ലം ഉണ്ട് എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു? ഡെഫിനറ്റായിട്ടും ഉണ്ട്. അതിൽ യാതൊരു, അപ്പോൾ ഇന്ന് ലോകത്തുള്ള എല്ലാ വ്യവസ്ഥാപിത മതങ്ങളും ഒരുപക്ഷെ ആത്മന്വേഷണങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഡെട്രിമെൻ്റൽ ആയിട്ടുള്ള ഭയങ്കര പെർവേസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസായി മാറിക്കഴിഞ്ഞു താങ്കൾ വിചാരിക്കുന്നുണ്ട്? മാറാനുള്ള ചാൻസ് ഉണ്ട് ആ സെൻ അതിൻ്റെ. അല്ലല്ല, കോറ് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ മാറാനുള്ള ടെൻഡൻസി ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലുള്ള ഒരുപാട് ഹിംസകൾക്ക് പ്രചോദനമായിട്ടുള്ള മതങ്ങളാണ് എന്ന് താങ്കൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതെ, അതാണല്ലോ. ആണല്ലോ, അപ്പോൾ സ്വാഭാവികമാണ്. അതെ, ട്രൂത്ത് ആണത്, ട്രൂത്ത് ആണ്. അതെ, അപ്പം അത് അങ്ങനെ ഇരിക്കെ ഈ മതങ്ങളെല്ലാം ഒരുപക്ഷെ ഇന്ന് താങ്കളെപ്പോലുള്ള വ്യക്തികൾ സത്യസന്ധമായി നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു ആത്മീയ സബരിക്ക്, അന്വേഷണങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നു. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ച ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസിൽ സൃഷ്ടിക്കപ്പെട്ട മതങ്ങൾ ഇന്ന് അത്തരത്തിലുള്ള മിസ്റ്റിക് എക്സ്പീരിയൻസ് അനുഭവിക്കാൻ മനുഷ്യർക്ക് തടസ്സം നിൽക്കുന്നു. അതെ, അപ്പോൾ തടസ്സം മാറ്റുന്നത് എങ്ങനെയാണ്? ആ, ആവശ്യമില്ലാത്ത എക്സ്ട്രേനിയസ് ആയിട്ടുള്ള എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ കോറിൽ പോയി അകത്തേക്ക് നോക്കുക. നോക്കുമ്പോൾ മതം ഏതായാലും വേണ്ടില്ല. അതിൻ്റെ കോറിലെത്തുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? സ്പീക്ക് ദ ട്രൂത്ത്, ഡോണ്ട് ലൈ, ഡോണ്ട് സ്റ്റീൽ, ഡു ഗുഡ് ടു അതേഴ്സ്, ലവ് ആൻഡ് കമ്പാഷൻ, ഇതൊക്കെയാണ് നമ്മുടെ സെൻട്രൽ. ഒരു പക്ഷേ അതിനെ വേണം എക്സ്റ്റെൻഡ് ചെയ്താൽ ഞാൻ ചോദിക്കും, അങ്ങനെയാണ് മതം വേണ്ടതില്ലെന്ന് പറയുന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? ഇല്ല ഇല്ല ഇല്ല, കാരണം അവിടെ താങ്കൾക്ക് ഭയമുണ്ടോ? ഇല്ല, എനിക്ക് ഭയമല്ല. മെജോറിറ്റി ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻ്റ് ആവാനുള്ള എന്തെങ്കിലും ഒന്ന് വേണം. പക്ഷെ അത് മനുഷ്യനെ നേരെ ചൊവ്വെ കൊണ്ടുപോകുന്ന വഴിയിലായിരിക്കണം, അല്ലാതെ ഡിസ്റ്റോർട്ട് ചെയ്ത് വയലൻസ് ക്രിയേറ്റ് ചെയ്യുക അത് പാടില്ല. ഒരുപക്ഷെ താങ്കൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ താങ്കൾക്ക് വിഷമിപ്പിക്കാനോ ഫ്രസ്ട്രേറ്റ് ചെയ്യാനോ ആഗ്രഹമില്ല. ഇല്ല, താങ്കൾ എന്ന ശ്രീ എം എന്ന് പറഞ്ഞ വളരെ സമർത്ഥനായിട്ടുള്ള ഇൻവെർട്ടർ കോമ യോഗി, അല്ലെങ്കിൽ സന്യാസി, അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്, അല്ലെങ്കിൽ ഒരു ആത്മീയ പുരുഷൻ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ആത്മീയ വ്യാപാരി എന്ന് വേണം വിളിക്കാൻ, വേണം താങ്കളെ
താങ്കൾക്ക് നിലവിലുള്ള സംവിധാനത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും താങ്കൾ കിട്ടണം. അങ്ങനെ വേണം പറയാം. ഞാനല്ല പറയുന്നത് കേട്ടോ, താങ്കളുടെ വിമർശകരാ പറയുന്നത്. ഞാൻ ഒരിക്കലും പറയില്ല. അല്ല, ഞാൻ അതിനൊന്ന് പറയാം. പ്ലീസ്, there are two ways of working with this. ഒന്ന് കൺഫ്രണ്ട് ചെയ്യാം, ഓക്കെ. രണ്ട് കോംപ്രമൈസ് ചെയ്ത് ഗ്രാജുവലായിട്ട് സ്ലോ ആയിട്ട് ഇത് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ഈ സെക്കൻഡ് തിങ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കൺഫ്രണ്ട് ചെയ്ത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, ഈ കൺഫ്രണ്ടേഷനിലൊന്നും നടക്കില്ല. ഒരു ടെമ്പററി ആയിട്ട് ഒരു റെവല്യൂഷൻ ഉണ്ടാകും, അത് പിന്നെയും ഇറ്റ് വിൽ ഫോൾ ഫ്ലാറ്റ്. അതുകൊണ്ട് നമ്മൾ പോകേണ്ടത് ഇതിൻ്റെ എസെൻസിൽ പോകണം. എസെൻസിൽ പോയി കുറേ കൂടുതൽ ആൾ ഇതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെത്താനെ അതിൻ്റെ ട്രാപ്പിങ്സ് എല്ലാം വീണോളൂ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം പിന്നല്ലാതെ. പിന്നെ നമ്മൾ എൻ്റെ കാര്യം അങ്ങനെയാണ്, മൈ പേഴ്സണൽ ലൈഫിൽ ഞാൻ എനിക്ക് അങ്ങനെയാണ് പറ്റിയത്. നമ്മളെക്കാൾ വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന പലരും പറയണം. ഇപ്പോൾ ഉദാഹരണം, ഹിന്ദു മതത്തിൻ്റെയൊക്കെ ഒരു ഒരു കോർ എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസി. അതിന് സമാനമായിട്ട് വേണമെങ്കിൽ ഇസ്ലാമിൽ അനൽ ഹഖ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഏറെക്കുറെ അപ്പോൾ ഇതിൽ താങ്കൾ ഈ ഹിന്ദു മതത്തിൻ്റെ ഒരു ഒരു കോറിലേക്ക് താങ്കൾ പ്രയാണം ചെയ്യുന്നു. ഇസ്ലാമിൽ അതിന് സമാനമായിട്ടൊരു ഒരു സംഭവം, ഒരു പ്രശ്നമുണ്ട്, ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ടതിൽ താങ്കൾ വെച്ചു. അല്ല, അതിനൊരു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഓക്കെ, താങ്കളുടെ പൂർവ്വ ജന്മം. അത് മാത്രമല്ല, അല്ലാതെ അപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ, ഐ വാസ് സറൗണ്ടഡ് ബൈ ഹോളി മെൻ ബിലോങ്ങിങ് ടു ഹിന്ദു റിലിജിയൻ, അഭേദാനന്ദ സ്വാമി ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാൻ ഒരു ഇസ്ലാമിക് മിസ്റ്റിക്കിനെ അധികം ആപ്പാടെ കണ്ടത് ഒരു കലടി മസ്താനുമാണ്, ബാക്കിയുള്ളവരല്ല. ഒന്ന്. രണ്ടാമത്, എനിക്ക് വളരെ ഈ വേദാന്തത്തോട് ഇത്രയും ഒരു സ്നേഹം തോന്നിയെന്നു വെച്ചാൽ, അവിടെ നമ്മൾ ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ എൻക്വയർ ചെയ്തിട്ട് പിന്നെ വിശ്വസിച്ചാൽ മതി. ചില ഈ ചില സിസ്റ്റം ഓഫ് തോട്ടിൽ എന്ന് വെച്ചാൽ ആദ്യം നമ്മളത് വിശ്വസിക്കണം, ആ ഇന്നതാണ് ഒരു ദൈവമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് വിശ്വസിച്ചിട്ട് വേണം പിന്നെ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ. വേദാന്തത്തിൽ അങ്ങനെയല്ല, ഡയലോഗാണ്, ആദ്യം സംവാദമാണ്. കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ച് ശരിയാണെന്ന് മനസ്സിലായാൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി, അതിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് എനിക്ക് കൊച്ചിലേ തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് വന്നത്. ഇന്ത്യയിൽ ഇപ്പം ഈ ഹിമാലയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതിലൊന്നും വേറെ വിചാരിക്കരുത്, 90% വ്യാപാരമാണ്, ആണ് ആത്മീയ വ്യാപാരമാണ്, ഡെഫിനറ്റ് ആണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ സന്യാസിമാർ നല്ലൊരു ശതമാനം പേരും നന്നായി കഞ്ചാവ് വലിച്ചും ചരസ് വലിച്ചും ചാരായം കുടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, അതിൻ്റെ ഉന്മാദത്തിലാണ്. താങ്കൾ അത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബുക്കിൽ ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, അവർ വലിക്കുന്നത് കണ്ടിട്ടുണ്ട്, പിന്നെ ഞാനും വലിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒരു നാഗാ സാധുവിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു ബാബാജി. അപ്പോൾ എനിക്ക് ഇവരെ ഭയങ്കര എതിർപ്പായിരുന്നു, ഇവന്മാരെ കാണുമ്പോൾ ഇതിങ്ങനെ. അപ്പോൾ ബാബാജി പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഒരാളെ പുറത്ത് നമുക്ക് എതിർക്കാൻ പാടില്ല, നീ ചെന്ന് അവരെന്താ ചെയ്യുന്നു നോക്ക. ഓക്കെ. അപ്പോൾ അവിടെ പോകുന്നു, ഒരു നാഗാ ബാബാടെ അവിടെ ഹൈദരാബാദിൽ കൊണ്ട് ഹരിദ്വാറിൽ കൊണ്ടുപോയി. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, രാവിലെ തൊട്ട് ഇങ്ങനെ വലിയ ചില്ലം നിറച്ചിട്ട് വലിക്കുക. വലിച്ചു കഴിയുമ്പോൾ നമ്മളും ബ്രഹ്മമാണെന്നൊക്കെ തോന്നും. വലിച്ചു കഴിയുമ്പോൾ അഹം ബ്രഹ്മാസ്മി ശിവശിവ എന്നൊക്കെ തോന്നുക, കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും വലിക്കണം, ഇല്ലെങ്കിൽ പോവും. ആരൊക്കെ കിടക്കാതെ പിന്നെയും വലിക്കണം. ഞാൻ കുറേ കാലം ഇവരെ കൂടെ ഇതെല്ലാം വലിച്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മതിയായി. ഒരു ദിവസം എത്ര കാലം താങ്കൾ കഞ്ചാവ് വലിച്ചു? ഞാൻ 3 മാസം ഇവരെ കൂടെ വലിച്ചു. ഡെയിലി കെട്ടിറങ്ങുമ്പോൾ വീണ്ടും വലിക്കും. അതിൽ ഞാൻ അങ്ങനെയല്ല, അവർ വലിക്കുന്ന കാര്യം പറയാം. ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം രാവിലെ വലിച്ച രാത്രി വരെ നിൽക്കുമോ? അപ്പോഴിങ്ങനെ ഇതിൻ്റെ എക്സ്പേർട്ട്സാണ്. അപ്പോൾ അതിങ്ങനെ അവർ നിന്നപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറായിട്ടത് മതിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ശരി. അപ്പോഴത്തേക്ക് ബാബാജി വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു, താങ്കൾക്ക് ചെറിയ അഡിക്ഷൻ ഒന്നും പോരാ, അതായിരിക്കും കാരണം. ഈ അഡിക്ഷൻ ഒന്നും പറ്റില്ല. അതും ഇതൊരുമാതിരി, പിന്നെ അതിന് ഒരു ഇതുണ്ട്, എന്താ പറയുന്നത്, അതിന് ഈ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹാങ് ഓവർ, അതിനൊരു ഹാങ് ഓവർ. ആ ഹാങ് ഓവർ മാറ്റം പിന്നെ കുടിക്കണം. കുറച്ച് കഴിയുമ്പം നമുക്ക് അത് ഒരു 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 മെക്കാനിക്കലായിട്ടുള്ള ഏറ്റവും നല്ല ശുദ്ധമായ കഞ്ചാവ് കിട്ടുന്ന സ്ഥലം ഈ പറഞ്ഞ ഹിമാലയമാണെന്ന് എല്ലാവരും പറയുന്നു. നേപ്പാളില് അവിടെ നിന്ന് കടത്തി വരുന്നുണ്ട്. സ്ഥലമൊക്കെ അറിയാമല്ലോ ശ്രീക്ക്. ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വരുന്നതും, ഇതെന്താണ് സാധനം ഇതിൻ്റെ, അതെല്ലാം എനിക്കറിയാം. കാരണം ഇവരുടെ കൂടെയൊക്കെ നമ്മൾ നടന്നതല്ലേ.
ഞാൻ താങ്കളെ ഒരു മനുഷ്യനാക്കി നിലനിർത്താൻ വേണ്ടിട്ട് ഞാൻ ഇത്ര ചോദ്യങ്ങൾ ചോദിക്കാം. താങ്കളുടെ ഡിവോട്ടീസിന് എന്നോട് ദേഷ്യം ഉണ്ടാവോ? ഒന്നുമില്ല, ഉണ്ടാവില്ല. അവരെ കൈകാര്യം ചെയ്തേക്കണം. അവരെ ഞാൻ എപ്പോഴും വാൺ ചെയ്താണ് വിളിക്കുന്നത്. മനുഷ്യനായിട്ട് വിചാരിച്ചാ മതി. എനിവേ, ഒരാള് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. യോഗ എന്ന് പറയുമ്പോൾ പല രീതിയിലും ക്രിയായോഗയെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള യോഗ സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യോഗയുടെ ഏറ്റവും മൂലതത്വം എന്നുള്ളത് ചിത്തവൃത്തി നിരോധനമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ ചിത്തവൃത്തി നിരോധനം നമ്മുടെ മനസ്സിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അതൊരു ഏകാഗ്രതയോടുകൂടി ഒരു പോയിന്റിൽ തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ലോകത്ത് ഏത് രീതിയിലുള്ള ഒരു സാധനയാണ് ഒരു ഇത് ഇത് സീക്ക് ചെയ്യുന്ന ഒരാൾ ശരിക്കും സാധകം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ യോഗയും ഈ ആത്മീയ അന്വേഷണവും തമ്മിൽ എവിടെയാണ് അത് ചേരുന്നത്? യോഗ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും ഓൾഡസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ യോഗത്തിനെ പറ്റി കിട്ടുന്ന ഒരു സ്ക്രിപ്ചർ, ഒരു ബുക്ക് യോഗാസൂത്രങ്ങളാണ്, പാതഞ്ജലിയുടെ യോഗസൂത്രം, അഷ്ടാംഗ യോഗസൂത്രങ്ങൾ. അതിൽ യോഗയുടെ ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ, യോഗ ചിത്ത വൃത്തി നിരോധ എന്നാണ് ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്, മൈൻഡ് സ്റ്റഫ്. അത് എപ്പോഴും ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ, അപ്പ് ആൻഡ് ഡൗൺ. അപ്പം നമ്മളാരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഡൗൺ ആവും, നമ്മളാരെങ്കിലും പൊക്കി പറഞ്ഞാൽ മോളി പോവും, ഒരു ദിവസം ആരെങ്കിലും ദേഷ്യപ്പെട്ട താഴെ വരും, ഡിപ്രഷനാവും, പിന്നെ ആരെങ്കിലും നമ്മളെ ഒരുപാട് ഇയാൾ വലിയ ആളാണെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോവും. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ്, പിന്നെ ഡിസ്ട്രാക്ഷൻ, എപ്പോഴും തോട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് അപ്പുറത്ത് ഇങ്ങനെ ഓടി നടക്കും. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് എനർജി ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണോ ഈ ഡിസ്ട്രാക്ഷനെ മാറ്റി മനസ്സിനെ ട്രാങ്കുലാക്കി മാറ്റുക എന്നുള്ളതാണ് യോഗ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആസനം, പ്രാണായാമം ഒക്കെ ഇതിൻ്റെ ഒരു അംഗങ്ങളാണ്, അല്ലാതെ ഇത് മെയിനായിട്ട് അതാണ് അതിൻ്റെ കാര്യം. കാരണം എന്തെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കാം, ക്വയറ്റ്, അൺഡിസ്ട്രാക്റ്റഡ് മൈൻഡിലാണ് എനർജി ഫുള്ളായിട്ടുണ്ടാവുന്നത്, വേസ്റ്റ് ചെയ്യാതെ. അതുമാത്രമല്ല, അങ്ങനെ ഒരു മൈൻഡാണ് ശരിക്കും ഹിഡൻ ആയിട്ടുള്ള ഇന്നർ തിങ്സിനെ പറ്റി അറിയാൻ കപ്പാസിറ്റി അപ്പോഴേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആദ്യം യോഗ ചിത്തവൃത്തി നിരോധം, അതാണ്. പിന്നെ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ ഒരുതരം ഒരു പ്രാണായാമവും ഒരു സങ്കല്പവും കൂടെ ചേർത്ത് ചെയ്യുന്നതാണ് ക്രിയായോഗം. നമ്മളിന്ന് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരുപക്ഷെ ഈ എല്ലാ കാര്യങ്ങൾക്കും സയൻസിന് മറുപടി കൊടുക്കാൻ നൽകി ഉത്തരം നൽകാൻ കഴിയില്ല എന്നതിലാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. അതെ, അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അതെ, ഒരുപക്ഷെ അതിനെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഉണ്ടല്ലോ ഇന്ത്യയിൽ. ഇന്ന് അറിയപ്പെടുന്ന ഡെമി കോഡ്സിൻ്റെ അതേ ഏറെക്കുറെ പാറ്റേണിലാണ് താങ്കൾ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ ഒരു ഡിബേറ്റിന് വേണ്ടി. അവർക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അവർക്കൊരു സ്ട്രക്ചറുണ്ട്, അവർക്ക് ഒരു കോറുണ്ട്, അവർക്ക് ചില സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആതുര മേഖലയുണ്ട്, ഒരു ബൃഹത്തായിട്ടൊരു സോഷ്യൽ കോൺസെപ്റ്റ് ഉണ്ട്, ഒരു മുദ്രാവാക്യമുണ്ട്. ഇതൊക്കെ താങ്കൾക്കും ഉണ്ട്, വലിയ വ്യത്യാസം ഞാൻ കാണുന്നില്ല. ഒരുപക്ഷെ ശ്രീ ശ്രീ രവിശങ്കർ, ഞാൻ ഒരാളുടെ പേരെങ്ങ് പറയാം, അദ്ദേഹം, ഞാനൊരു ചോദ്യം, ഞാൻ അദ്ദേഹത്തിനെ വളരെ വിശദമായി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയുടെ ഈ പറഞ്ഞ യോഗയെ കീറി മുറിച്ച് പല പീസാക്കി പാക്കറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ എന്ന് ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ചോദിച്ചു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു, ആ മറുപടി ജനങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള ഒരു 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 സ്വഭാവം താങ്കളിലും കടന്നു കൂടിയിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്, സംശയമാണ്, എനിക്ക് സംശയമാണ്. ബാക്കിയുള്ളവരുടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രത്യേകം പറയുന്നത് ആളുകളുടെ അടുത്ത് ഈ ക്രിയായോഗ എന്ന് പറയും, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ക്രിയായോഗ എൻ്റെ പാരമ്പര്യത്തിലുള്ള ഒരു സ്റ്റഡിയാണ്, പ്രാക്ടീസാണ്. അത് എല്ലാവർക്കും സൂട്ടബിളും അല്ല, അത് എല്ലാവർക്കും അത് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മോക്ഷം പ്രാപിക്കുമെന്ന് അങ്ങനെയൊന്നും ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ല. താങ്കളുടെ കൺവെർജൻസിൽ അതൊരു അനിവാര്യ ഘടകമല്ലേ?
ഈ ക്രിയായോഗ എന്നുള്ളത് ആണല്ലോ. പക്ഷെ അത് എത്ര കാലം അത് വെച്ച് വർക്ക് ചെയ്തിട്ടാണ് റിസൾട്ട് ഉണ്ടായത്. നാളെ മറ്റേ ഇത് ഷോർട്ട് കട്ട് അല്ല, ഞാൻ അതാണ് പറയുന്നത്. ഷോർട്ട് കട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് വളരെ ഷോർട്ടൻഡ് ആണെങ്കിൽ മാത്രമേ അതൊരു കൊമേഴ്സ്യൽ സ്വഭാവം ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, രണ്ട്, ഞാൻ ക്രിയായോഗ എല്ലാവർക്കും ഇങ്ങനെ മാസ്സായിട്ട് കൊടുക്കാറില്ല. ആളുകളുമായിട്ട് ഒന്ന് പെരുമാറി നോക്കിയിട്ട് ഇയാൾക്ക് ഇത് സൂട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ 3000 രൂപ 5000 രൂപ ഒന്നും വാങ്ങി. നമ്മൾ ഫീസൊന്നുമില്ല. റിട്രീറ്റിന് 5000 രൂപ ഫീസ് മേടിക്കുന്നില്ല. റിട്രീറ്റിന് അവിടെ ആഹാരം കഴിക്കാനും നിൽക്കാനും ഒക്കെ അല്ലാതെ അല്ലാതെ അത് താമസിക്കുന്ന സ്ഥലത്തിനും കൂട്ടിയാണ്. അല്ലാതെ ഇത് ക്രിയായോഗയ്ക്കൊന്നും അല്ല വാങ്ങി. ഓക്കെ, അത് റിട്രീറ്റ് ഉണ്ടെങ്കിൽ ക്രിയായോഗ അവിടെ കൊടുക്കുന്നുമില്ല, അങ്ങനെയും ഇല്ല, കമ്പൾസറി ഒന്നുമല്ല. അപ്പം ഞാൻ വാങ്ങിക്കുന്നത് 1 രൂപയാണ്. അത് ഒരു പഴയ റൂളുണ്ട്, ദക്ഷിണ കൊടുക്കണമെന്ന്. അപ്പോൾ 1 രൂപ കോയിൻ വാങ്ങിക്കും, 1 പൂ. ഇതാണ് എൻ്റെ ദക്ഷിണ. ശ്രീ ശ്രീ രവിശങ്കർ, മാതാ അമൃതാനന്ദമയ്യ, ഇവരോടൊക്കെ ഉള്ള താങ്കളുടെ സമീപനം എന്താണ്? ഞാൻ അവിടെ എങ്ങും പോകാറുമില്ല, അവരുമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റ്. ഒരുപക്ഷെ സയൻസ് പരാജയപ്പെടുമ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന ആൾദൈവങ്ങളുടെ പട്ടികയിൽ താങ്കൾ ശ്രീ ശ്രീ രവിശങ്കറിനെയും മാതാ അമൃതാനന്ദമയ്യയും പ്രതിഷ്ഠിക്കുമോ? ഞാനത് ഒരു അണ്ണെസസറി ആയിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു ചായ ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും കമൻ്റ് ചെയ്യാൻ അല്ല, അതുകൊണ്ട് കാര്യം പറയാം. ഞാൻ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഒരു സെക്കൻഡ്, ശ്രീ എം, അതായത് അധികാരങ്ങൾ ഞാനിപ്പം വീണ്ടും ചോദിക്കാം. അതായത് താങ്കൾ ഒരു സത്യാന്വേഷണിയാണ്, സത്യം അന്വേഷിച്ച് പോയാളാണ്. ഒരുപക്ഷെ ഇത്രത്തോളം വോളട്ടൈലായിട്ടുള്ള ഒരു യൗവനം പോലും ഒരാൾക്കുണ്ടാവില്ല. താങ്കളെപ്പോലൊരാൾ ഈ ഒരു ഘട്ടത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ലേമേൻ കാണിക്കുന്ന ഒരു നയതന്ത്ര ചാതുര്യം, ഒരു വൈദഗ്ധ്യം, മെയ്വഴക്കം, ട്രപ്പീസ് കളി കാണിക്കേണ്ട കാര്യമില്ല. താങ്കളിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, താങ്കൾക്ക് അധികാരത്തെ പേടിയാണെന്ന് ഞാൻ തന്നെ പറയും. എന്ന കാരണം വെച്ചാൽ താങ്കൾ പറയുന്നു ഒരാളെ ഒരുപാട് പേർ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ താങ്കൾ പറയേണ്ട സത്യം പറയാതിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് യേശു ക്രിസ്തു ഉണ്ടാവില്ല. അവിടുത്തെ അടിസ്ഥാനപരമായിട്ട് എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടാണ് യേശു ക്രിസ്തു ഉണ്ടായത്. ഞാനൊന്ന് പറയട്ടെ, ഇപ്പൊ ഞാനൊരു വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് നമ്മുടെ ആരെയും അധികം ഇതാക്കി ഒരു എനിമീസ് ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതല്ലേ നല്ലത്? ഓക്കെ, അല്ല, ഞാൻ താങ്കൾ ഒരിക്കലും താങ്കളെപ്പോലുള്ള ഒരാളെ ഞാനിങ്ങനെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ ഞങ്ങളോട് മറുപടി പറയില്ല. ഞാൻ ഒന്നാമത് ഞാൻ ഇന്നാൾ എന്നോട് ഒരാൾ ചോദിച്ചു ആൾ ദൈവങ്ങൾ. ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ആള്, ഒന്ന് ദൈവം. ഇത് രണ്ടും ഒന്നാണെന്ന് എന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല. നമ്മൾ എത്ര സ്പിരിച്വലി ഡെവലപ്പ് ചെയ്താലും നമ്മൾ ദൈവമാണെന്ന് നമുക്ക് അഹം ബ്രഹ്മാസ്മി അത് വേറെ കാര്യമാണ്, അത് ഇൻറ്റേണലാണ്, അത് എക്സ്റ്റേണലല്ല, മനസ്സിലായോ? അതുകൊണ്ട് ഞാനൊരിക്കലും എന്നെ ദൈവമാണെന്ന് പറയില്ല. താങ്കൾ കൺഫണ്ട് ചെയ്യാൻ താങ്കൾ വിഷമിക്കുകയാണ്. എന്ന കാരണം വെച്ചാൽ ഒരുപക്ഷെ ആ കൺഫണ്ടേഷൻ താങ്കളുടെ പുതിയ പ്രയാണത്തിന് വിഘാതമാകുന്നുണ്ടാണ് കൺഫണ്ട്. അത് മാത്രമല്ല, ഇനിയൊരു പോയിന്റ് ഉണ്ട്. ഞാൻ എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ച് ഞാൻ ഈ ഇതിലോട്ട് വന്ന ഒരാളാണ്. ഇത് മനസ്സിലാക്കി വന്നത് ഞാനിപ്പോൾ പറഞ്ഞ അത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഞാൻ വേറൊരു ഫിലോസഫിയെ അറ്റാക്ക് ചെയ്യാണ്, കാരണം ഇവരൊക്കെ ചിലർ വിചാരിക്കുന്ന ഇവരൊക്കെ ഈ ഫിലോസഫിയുടെ റിപ്രസെൻറ്റേറ്റീവ്സ് ആണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ താങ്കൾക്ക് ഇവർ ചെയ്യുന്നതിനോട്, നമ്മളിപ്പം പേരുകൾ മാറ്റിവെക്കുക, താങ്കൾക്ക് ഇവർ ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യമില്ല, മമതയുമില്ല, താങ്കൾ ഇവരെ എതിർക്കുന്നു. ഞാൻ അങ്ങനെ വേർഡ്സ് കൊണ്ടോ ഫിസിക്കലായിട്ടോ ഒന്നും എതിർക്കുന്നു. പക്ഷെ താങ്കൾക്ക് സ്വാഭാവികമായി എൻ്റെ മനസ്സിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കപട നാണയങ്ങളും കപട വ്യക്തികളും കള്ള നാണയങ്ങളുമാണോ എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാൻ തയ്യാറല്ല. രഹസ്യമായിട്ട് പറയൂ, രഹസ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ അല്ല, അതല്ല ആരെ പറഞ്ഞ പോലെ താങ്കൾ ഓപ്പണായിട്ട് പറയുന്നില്ലെങ്കിൽ താങ്കൾ രഹസ്യമായിട്ട് എന്ന് പറഞ്ഞാലും ഞാൻ ഇത്രേ പറയാനുള്ളൂ. എനിക്ക് പറയാനുള്ളത് ഒരു നമ്മൾ ഒരു സ്പിരിച്വൽ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ചില കപ്പാസിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു 100 ദിവസം 100 പേര് 1000 പേര് 100 ദിവസം എന്ന് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ദൈവമാണെന്ന് ദൈവമാണെന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ശരിക്കും ഞാൻ ദൈവമായിരിക്കും തോന്നും. അത് നിന്ന് രക്ഷപ്പെട്ടാലേ പറ്റുള്ളൂ. അത് അത് ഈ ആളുകൾ ഇങ്ങനെ അപ്പം അതിൽ പെട്ടുപോയവരാണ് ഇവരെല്ലാം എനിക്കറിഞ്ഞുകൂടാ. അത് ഞാൻ എന്റെ കാര്യം അല്ല, ശ്രീ എം അത്
താങ്കൾ പറഞ്ഞതിന്റെ മലയാള പരിഭാഷയാണ് നൽകി. അതായത് താങ്കൾ സംസ്കൃത, ഞാൻ പറയുന്നത് അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ പലയിടത്തും പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ചിലരെ അട്രാക്ട് ചെയ്യും, കാരണം ഫിലോസഫി ഉണ്ട്, സ്വഭാവമുണ്ട്. പിന്നെ ഞാൻ ചിലടത്ത് പറയാറുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നത്, മൂക്ക് നീളം കൊണ്ടാണോ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു അട്രാക്ഷൻ. വളരെ പ്രധാനപ്പെട്ട താങ്കളുടെ മുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ താങ്കളുടെ മൂക്കാണ്. അപ്പൊ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ മൂക്കിനെ? പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം താങ്കളുടെ ഭാര്യ ആയിട്ടുള്ള ആള് തന്നെ താങ്കളുടെ മൂക്കിനെ കുറിച്ച് പറഞ്ഞു. അതെ അതെ, അവരാദ്യം ആകർഷിക്കപ്പെട്ടത് മൂക്കിലാണ്. അതെനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് അങ്ങനെ അട്രാക്ഷൻ ഒരുപാട് ആളുകൾ വരും. അപ്പൊ കുറച്ച് കഴിയുമ്പം അവർ ഇങ്ങനെ, ഇന്ത്യയിൽ വളരെ എളുപ്പമാണ് ഒരാൾ കുറച്ച് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് ദൈവമാക്കും. താങ്കളൊരു സ്വാഭാവികമായിട്ടും നല്ല വിദഗ്ധനായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആളാണ്. ഇത് ഈ സ്പിരിച്വൽ ആയാൽ ഈ നമ്മൾ ഫൂളിഷ് ആയിട്ട് ജീവിക്കണമെന്ന് അങ്ങനെയൊന്നും പറയില്ല. You know, I am saying on the contrary, you are too brilliant. ഏതൊരു ഗുരുവിനും എന്തും തുറന്നു പറയാനുള്ള ഒരു ഒരാൾ ഉണ്ടായിരിക്കണം, ഇന്നർ സർക്കിൾ എന്ന് പറയാൻ. അതിപ്പോൾ യേശുവിനുണ്ടായിരുന്നു 13 പേര്, മുഹമ്മദിനുണ്ടായിരുന്നു, ശ്രീരാമകൃഷ്ണ പരമാംസർക്കുണ്ട്, വിവേകാനന്ദനടക്കമുള്ള വളരെ ചെറിയൊരു ഗ്രൂപ്പ്, രമണ മഹർഷിക്കുണ്ട്, പോൾ ബ്രിൻഡൻ അടക്കമുള്ള ചെറിയ ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പിനോട് മാത്രമേ ഇവർക്ക് ഇവരുടെ എല്ലാ സംഗതികളും തുറന്നു പറയാൻ പറ്റൂ. അപ്പം അദ്ദേഹം എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു, അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ടോയെന്നുള്ള അറിയില്ല, ഓരോരാൾക്കും മനുഷ്യനായി ജനിച്ച ഓരോരാൾക്കും തുറന്നു പറയാനുള്ള ഒരു ചെറിയ കൂട്ടം, ഒരു ചെറിയ കുറച്ച് ആളുകൾ ആവശ്യമുണ്ട്. നിങ്ങൾ എന്നിൽ നിന്ന് മാറി നിന്ന് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾക്ക് അങ്ങനെ ഒരു ന്യൂക്ലിയസ് ഉണ്ടോ? എങ്ങനെ ഒരു താങ്കൾക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടോ? എല്ലാം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടാണോ അതോ? എനിക്ക് വീണ്ടും ഒരു ചോദ്യം ഉണ്ട്. താങ്കൾ ഒരു മനുഷ്യനല്ലേ? ആണല്ലോ, മനുഷ്യനിൽ നിന്ന് ഡെഫിനറ്റായിട്ട് താങ്കളിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് കുറച്ചുകൂടി അല്പം കൂടി പ്രയാണം ചെയ്തൊരു മിസ്റ്റിക്കിന്റെ ഒരു ലൈനിലേക്ക് എത്തിയോ? അതെ, എത്തി എന്ന് തോന്നുന്നു. യു ആർ എ മിസ്റ്റിക്? ആ, ബട്ട് ഐ ആം സ്റ്റിൽ എ മാൻ. Still a man, but you are above the man. Adalle, I have some experiences. I experience undu pakshe njan ippol man ennu parayunna kaaranam undu, because njan I eat, I drink, I sleep, and I am going to die. No, adu devavullo CM oru pakshe innathe vistrutamaya madangalude foundation aayi പ്രവർത്തിച്ചിട്ടുള്ള ഈ മനുഷ്യന്മാർ ഇൻവെർട്ടർ കോമ ദൈവങ്ങളായി ഇന്ന് അംഗീകരിക്കപ്പെടുന്നുണ്ട്. അതെ, പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ അത് ഒരു, അപ്പോൾ താങ്കൾ അവർക്ക് സമാനമായ ഒരു മിസ്റ്റേക്കായി മാറിയോ? ഞാൻ ചോദ്യം വളരെ സമാനമായിട്ട് ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ ആയിട്ട് ഞാൻ പറയാൻ തയ്യാറല്ല. പക്ഷെ എനിക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പുസ്തകങ്ങൾ ഇപ്പോൾ വളരെയധികം വായിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. ഒരു മാന്ത്രിക നോവൽ വായിക്കുന്ന രസത്തോടുകൂടെയാണ് പലരും അത് വായിച്ചത്. ഈ ആത്മീയമായി വളരെ പുരോഗമിച്ച സർപ്പാകൃതിയുള്ള മനുഷ്യ സർപ്പാകൃതിയുള്ള ജീവികൾ ഉള്ള ഗ്രഹത്തിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഭൂമിയിലുള്ള ഒരാളിൻ്റെ ആവശ്യമുണ്ട്. അന്യഗ്രഹങ്ങളിലെ പ്രശ്നങ്ങൾ ബാബാജി പരിഹരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ ബാബാജി പരിഹരിക്കുന്നുണ്ടോ? ഈ ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ പ്രൊഫസർ ജോർജ് മാത്യു, എനിക്കറിയാം, കേരള സർവകലാശാലയുടെ, എനിക്കറിയാം, സിസ്റ്ററിന്റെ ടീച്ചർ. ഒരുപക്ഷെ അദ്ദേഹം പരാമർശിക്കുന്നത് താങ്കളുടെ ആത്മകഥയിലെ 180 ആ പേജുകളായിരിക്കാം. ഓർമ്മ ശരിയാണ്? അത് തന്നെയാണ്. എന്ന് വെച്ചാൽ സർപ്പം, സർപ്പലോകം എന്നൊക്കെ പറയുന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്, ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ബാബാജി അവിടെ പോയി അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, ഇവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നില്ലേ, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ എന്ന് രണ്ട് ചോദ്യങ്ങളാണ്. മാത്രമല്ല ആ 7 ഗ്രഹങ്ങൾ, നാഗലോകം, ഇതൊക്കെ
നമുക്ക് സാധാരണ മനസ്സ് ചിന്തിച്ചാൽ അതൊരു ഒരു ഫിക്ഷനായിട്ട് തോന്നും. ശരിയാണ്. ഒരുപക്ഷെ താങ്കൾക്ക് നാഗസന്യാസിമാർ തന്ന ആ കഞ്ചാവ് ഒന്ന് ആഞ്ഞു വലിച്ചപ്പോൾ ഉണ്ടായതാണോ ഇത്? അല്ല, ആ സമയത്തല്ല. അല്ല, ഓക്കെ, ശരി, ശരിയാണ്. അത് എനിക്ക് മനസ്സിലായി, പോയിന്റ് മനസ്സിലായല്ലോ. പക്ഷേ അതല്ല, ഇത് ഇതൊരു വിഷനായിട്ടല്ല. ഇത് ഇത് എനിക്കൊരു വിഷനായിട്ട് കണ്ടാൽ അത് മനസ്സിലാക്കാം. ഇതൊരു ഇത് ആക്ച്വലാണ്. അപ്പൊ അതിൽ ഒന്നിൽ ഭ്രാന്തായിരിക്കും, ഇല്ലെങ്കിൽ റിയൽ ആയിരിക്കും. അല്ല, കഞ്ചാവല്ല. അല്ല, ഭ്രാന്തിന്റെ ഇതിന്റെ ഇടയ്ക്ക് ഒരു വിഭ്രാന്തി ഉണ്ടാവുന്നുണ്ട്. അത് ആകാം, ഏതോ എനിക്കറിയില്ല. ഐ നോ നോ ഐ വോണ്ട് നെവർ ക്വസ്റ്റ്യൻ യുവർ റാഷണാലിറ്റി. പക്ഷേ അത് എൻ്റെ ആസ് ഫാർ ആസ് ഐ നോ അതൊരു വളരെ റിയൽ ആയിട്ട് ഒരു നടന്ന ഒരു കാര്യമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ അങ്ങോട്ട് പറിച്ചു. പിന്നെ അദ്ദേഹം അവിടെ പോയി സോൾവ് ചെയ്യാൻ പോയത് അദ്ദേഹം പറഞ്ഞതാണ് എന്നോട്. അത് ഞാൻ എൻ്റെ ഒപ്പീനിയൻ അല്ല, മഹേശ്വർനാഥ് ബാബാജി പറഞ്ഞതാണത്. ഇങ്ങനെ ചില ചില പ്രോബ്ലംസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാനാണ് വന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. താങ്കളുടെ ബാബാജി, താങ്കളുടെ ഗുരു എല്ലാ അർത്ഥത്തിലും ഒരു മിസ്റ്റേക്ക് ആയിരുന്നില്ലേ? 100% എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ 100% മിസ്റ്റേക്ക് ആയിരുന്ന ബാബാജിയുടെ 80% മിസ്റ്റേക്ക് കഴിവും താങ്കളിലേക്ക് കടന്നു എന്ന് താങ്കൾ പറയുന്നു? 80% താങ്കൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. താങ്കൾ 80% കൃത്യമായിട്ടാണ് പുസ്തകത്തിൽ പറയുന്നത്. ചില വണ്ടറസ് തിങ്സ് ഒന്നും വന്നിട്ടില്ല, ചില കാര്യങ്ങളെല്ലാം. എനിവേ, അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഞാൻ തിരിച്ച് അവളിലേക്ക് വരികയാണ്. താങ്കൾ തന്നെ ആത്മകഥയിൽ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്, താങ്കൾ ഒരു ദിവ്യപുരുഷനായി കഴിഞ്ഞു. ഞാനത് എന്താ കാരണം വെച്ചാൽ, ഗുരുവിന് 100% മിസ്റ്റേക്കാണ് താങ്കൾ പറഞ്ഞപ്പോൾ ആ ഗുരുവിൻ്റെ ആ മിസ്റ്റേക്ക് കഴിവുകളിലെ 80% താങ്കളിലേക്ക് സന്നിവേശിക്കപ്പെട്ടു എന്ന് താങ്കൾ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതിൽ ചില സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആ 20% അതെനിക്ക് കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ല മെയ്വഴക്കമുണ്ട്, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിമേ ഞാനവിടെ വിടുകയാണത്. നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കളുടെ ഒരു എന്താ പറയുക, ഒരു വെർസറ്റൈൽ ഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് പോവുകയാണ്. താങ്കളുടെ സ്കൂള്, മദനപ്പള്ളിയിലെ സ്കൂള്, ആദിവാസി സ്കൂള്, അതെ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മിസ്റ്റേക്കിനേക്കാൾ കൂടുതൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു വഴി താങ്കൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചത് ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം, അല്ലേ? അതെ, അതെ, അതെ. അത് സത്സംഗ് വിദ്യാലയം എന്ന് പറഞ്ഞു, നമ്മുടെ മദനപ്പള്ളിയിൽ വീട്ടിനടുത്തുള്ള സ്കൂള്, അത് തുടങ്ങിയത് തന്നെ ഞാൻ അവിടെ പോയി താമസിച്ചപ്പോൾ, അത് അടുത്ത് താമസിക്കുന്ന എല്ലാം ഈ ലംബാഡി എന്ന് പറയുന്ന ഒരു വർഗമാണ്. ലംബാഡി എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ആളുകളുണ്ട്, അവർ ഈ ജിപ്സീസാണ്. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് താമസിച്ചപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വീട് കെട്ടി താമസിക്കുന്ന സ്ഥലമല്ല, ഇവരൊക്കെ ഭയങ്കര ഡെക്കോയിറ്റ്സ് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ കുറേ കുട്ടികൾ അവിടെ പശുവും ആടും ഒക്കെ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ പോകില്ല, വീക്ക് ഡേ ആണ്, ഇല്ല സ്കൂളിൽ പോകില്ല, എന്താ സ്കൂളില്ല ഇവിടെ പറഞ്ഞ്. സ്കൂളുണ്ടെങ്കിൽ പോവോ? ആ സ്കൂളുണ്ടെങ്കിൽ ഞങ്ങൾ പോവും. ഞാൻ അവരെ പേരൻസിന് ഒരു 20 ഇങ്ങോട്ട് വിളിച്ചു. ആ തുടങ്ങിയ ദിവസം ഈ 20 ഒപ്പിട്ടതിൽ 10 സ്റ്റുഡൻസേ വന്നുള്ളൂ. അവിടെ വെച്ചാണ് ഇത് തുടങ്ങിയത്, 1991. ആ സ്കൂളിന് ശേഷം വേറൊരു സ്കൂളും കൂടെ തുടങ്ങിയതാണോ? ആ, അത് ബോർഡിംഗ് സ്കൂൾ. ഇത് തുടങ്ങി ഇപ്പോൾ ഇവിടെ 250 സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ സ്കൂൾ ഒരു ഹൈ എൻഡ് സ്കൂളാണ്. അതെ, അതെന്താന്ന് വെച്ചാൽ ഈ സ്കൂളിനെ ചോദ്യം മനസ്സിലായില്ല. അതെ, മനസ്സിലായി. ഈ സ്കൂളിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എല്ലായിടത്തും ചെന്ന് നമുക്ക് ഈ ഡൊണേഷൻ വാങ്ങിച്ച് നടക്കാൻ പറ്റൂല. എത്ര ഒരു വിദ്യാർത്ഥി അവിടെ ഒരു വർഷം കൊടുക്കേണ്ട ഫീസ് എത്രയാണ്? അത് 1.5 lakhs ആണ് പെർ ഇയർ, ബോർഡിംഗ് ഫീസ് എല്ലാം ഇൻക്ലൂഡ്. 1.5 lakh എന്ന് പറയുന്നത് വലിയൊരു തുകയല്ലേ? അത് ഇന്നത്തെ കാലത്ത് നമ്മളത് ഒരു ഒരു വർഷത്തിൽ സാധാരണ സിനിമ ആണെന്ന് തന്നെ അത്രയായി ഓൾമോസ്റ്റ് ആളുകൾ. അപ്പം ഇത് പക്ഷേ ടു മേക്ക് മണി ഈസ് നോട്ട് എ ബാഡ് തിങ്, ഇസ്ന്റ് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് ആൻഡ് വി ഡോണ്ട് ഹാവ് ടു മെനി ചിൽഡ്രൻ. അവിടെ 125 ലിമിറ്റ്, കാരണം ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ കൂടുതൽ വേണ്ട എന്നുള്ള വെച്ചാൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ICSE ISC സ്കൂൾ +2 ഉണ്ട്. ഇപ്പോൾ 4th തൊട്ടാണ് ടോട്ടൽ ബോർഡിംഗ് സ്കൂളാണ്. ആ കാശ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സത്സംഗ് വിദ്യ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഒരു പക്ഷേ ഞാൻ ഇന്ത്യയുടെ ഒരു
ആത്മീയ ചക്രവാളത്തിൽ ഉദിച്ച ഒരാളായിട്ടാണ് ഇപ്പോൾ താങ്കളെ ആൾക്കാർ കാണുന്നത്. ഇവിടെ ഒരാളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട് പറയുന്നത്. സ്വാഭാവികമായി തന്നെ സൂഫി ദർശനങ്ങളും ഹൈന്ദവികതയിലെ, അതായത് ഉപനിഷത്തിലെ ഉയർന്ന ദർശനങ്ങളും കൂടിച്ചേരുന്ന ഒരു ആത്മീയതയാണ് വാസ്തവത്തിൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഒരു സാധാരണ ഹൈന്ദവിക പരിസരമാണെന്നാണ്. അതായത് ദേവീദേവന്മാരും അത്ഭുത കാഴ്ചകളും മായാക്കാഴ്ചകളും ഒക്കെ, അത്ഭുതകരമായ മായാക്കാഴ്ചകളും ഒക്കെ അടങ്ങിയ ഒരു സാധാരണ ഹൈന്ദവികതയുടെ ഒരു അന്തരീക്ഷമാണ് എനിക്ക് തോന്നിയത്. ചോദ്യം ഇതാണ്, സർവമത യാത്ര ഭാരതയാത്ര നടത്തുമ്പോൾ ഹിന്ദുക്കളല്ലാത്തവരോട് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന സന്ദേശം ഏത് തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം സംവദിക്കാൻ ശ്രമിക്കുക? തൻ്റെ ദർശനങ്ങളുടെ ചൂണ്ടുപലകയായിട്ട് ഈ ഓട്ടോബയോഗ്രഫി എന്ന പുസ്തകം അദ്ദേഹം ഹിന്ദുക്കളല്ലാത്തവർക്ക് സജസ്റ്റ് ചെയ്യുമോ? നല്ല ചോദ്യമാണ്. സജസ്റ്റ് ചെയ്യും. അവർ വായിച്ച് നോക്കണം. ഇവർ പറഞ്ഞത് ഒരഭിപ്രായമാണ്, പക്ഷെ വായിച്ച് നോക്കുമ്പം അതിനകത്ത് മേജർ വേദാന്തം വേദാന്റിക് അപ്രോച്ച് ആണെങ്കിലും അതിനകത്ത് വേറെ പലതും ഉണ്ട്. വായിച്ചു നോക്കിയ താങ്കളെ എപ്പോഴത്തെ ഒരു ഇസ്ലാം മതത്തിൻ്റെ ഒരു പരിപ്രേക്ഷ നോക്കിയ താങ്കളൊരു കാഫിർ ആവില്ലേ? ആവും. താങ്കളൊരു കാഫിർ അല്ലേ? ഇപ്പോൾ എന്ത് ചെയ്യാൻ? അങ്ങനെ ഒരാൾ ലേബൽ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ചോദിക്കുകയാണ്. അല്ല, ലേബൽ ചെയ്യാം, സാധ്യതയുണ്ട്. പക്ഷേ കാഫിറാണെങ്കിലും വിശ്വസ്തനാണെങ്കിലും രണ്ടാണെങ്കിലും ഒന്നിച്ച് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ള എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അത് ഒരു പർട്ടിക്കുലർ വർഗത്തിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ യാത്ര നടക്കുമ്പോൾ എന്താണെന്നാണ് അവർ ചോദിച്ചത്? തീർച്ചയായിട്ടും ഈ യാത്ര ഞാൻ നടത്തുന്നത് എല്ലാവരും ഒരു മതത്തിലേക്ക് മാറണമെന്നോ എന്നെ എല്ലാവരും വേദാന്തികളാവണമെന്നോ ഒന്നുമല്ല. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ അവരവരുടെ റിലിജൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ അഫെയറാണ്. പക്ഷെ അതുകൊണ്ട് ബാക്കിയുള്ളവർ ഉപദ്രവിച്ച് അടിയും പിടിയും ഒക്കെ നടത്താതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അതാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള താങ്കളുടെ സമീപനം എന്താണ്? ഞാൻ അദ്ദേഹം എൻ്റെ ഗുജറാത്തി ട്രാൻസ്ലേഷൻ എൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ അഹമ്മദാബാദിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. വന്നില്ല, റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. റിലീസ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞെന്താണ്, ആരെയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. ഇറ്റ്സ് എ റിയാലിറ്റി. വി ഹാവ് ടു ബ്രിങ് എവറിബഡി ഇൻ ആൻഡ് മേക്ക് ദം വർക്ക്. അങ്ങനെ കോഓപ്പറേറ്റ് ചെയ്താൽ പല കാര്യങ്ങളും നടക്കും. ഇത് കൺഫ്രണ്ട് ചെയ്യുന്നതിനെക്കാട്ടും കോഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ പ്രിൻസിപ്പൾ. പക്ഷേ മോഡിയുമായിട്ടൊരു ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നില്ല താങ്കൾക്ക്? ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു സംസാരിച്ചു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഓഗസ്റ്റിൽ അദ്ദേഹം അതൊക്കെ ഒരുപക്ഷെ ചില ഏതെങ്കിലും ചെറിയ വിഭാഗങ്ങൾക്കിടയിൽ ചില സംശയങ്ങൾ താങ്കളെ ഉണ്ടാകാം. പക്ഷേ പ്രൈം മിനിസ്റ്റർ അല്ലേ നമ്മൾ, ആ ഒരു പരിഗണന മാത്രമേ ഉള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരാളുടെ ഒരു ബൈറ്റും കൂടി ഞാൻ ഇപ്പം എൻ്റെ തലയിലേക്ക് വരികയാണ്, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വരാം. ആത്മീയത വെറും വിശ്വാസമാണെന്നും അതിന് ശാസ്ത്രത്തിൻ്റെ യാതൊരു പിൻബലമോ അകമ്പടിയോ ഇല്ല എന്നും ധരിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതങ്ങനെ തന്നെയാണോ? അതിലെന്താണ് സാറിൻ്റെ അഭിപ്രായം? സി വി കുഞ്ഞിരാമൻ എങ്ങനെ മൂപ്പറെ പിടിച്ചു? ഞാൻ പിടിച്ചില്ല. നല്ല ചോദ്യമല്ലേ? അല്ല, ഇത് ഞാനിപ്പോൾ രണ്ട് പുസ്തകങ്ങൾ ഇപ്പോൾ എഴുതുന്നുണ്ട്. ഒന്ന് ഓട്ടോബയോഗ്രഫിയുടെ കണ്ടിന്യൂ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അത് പേരും വളരെ ഓർമ്മയുണ്ടായിരുന്നു, ശരി. ആ രണ്ടാമത് ഞാൻ എഴുതുന്നത് ഉപനിഷത് സെൻറ്റ് ജെ കൃഷ്ണമൂർത്തി എന്നൊരു കമ്പാരിസനുണ്ട്. അത് മൂന്നാമത് ഞാൻ എഴുതുന്നത് ന്യൂറോളജിക്കൽ ബേസിസ് ഫോർ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. എന്തായാലും താങ്കൾ ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പുതുവർഷത്തിൽ പ്രതീക്ഷയുടെ ഒരു നടത്തം താങ്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ഒരു നടത്തം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായ പല ഘടകങ്ങൾക്കും പ്രേരകമാകട്ടെ. താങ്കൾക്കും താങ്കളുടെ സഹപ്രവർത്തകർക്കും താങ്കളുടെ അനുയായികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.